നമസ്കാരം. ദേവി ഭാഗവതം ഭാഗം 301. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ഗൗരി നാരായണീ നമസ്തുതേ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. ദേവി ഭാഗവതം 7-ാം സ്കന്ധം 28-ാം അധ്യായം. 28-ാം അധ്യായത്തിൻ്റെ പേര് പറയുന്നത് ശതാക്ഷി പ്രാദുർഭാവം. അതിലെ 26-ാമത്തെ ശ്ലോകം ആണ് ഇന്നലെ സ്മരിച്ചത്. ഏതായിരുന്നു അത്? തെറ്റത്ര ചെയ്തോരെന്നാലും മൂർഖരാമി ജനങ്ങളിൽ ദയചെയ്യുക മഹേഷാനീ യോഗ്യമല്ലിതു തേ ശുഭേ. ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളോട് കൃപ കാണിക്കണം, അങ്ങ് ലോകമാതാവല്ലേ എന്ന് ഒന്ന് പുകഴ്ത്തി പറഞ്ഞു. സത്യത്തിൽ അങ്ങനെ വേണം. ഇനി നമ്മൾക്ക് 31-ാമത്തെ ഇന്നത്തെ തുടങ്ങുന്നത് 27-ാമത്തെ ശ്ലോക. അത് ഒരു വേദാന്ത പ്രതിപാദ്യതയാണ് നടക്കുന്നത്. കോപിച്ചിടായക ദേവേശി സർവാന്തർഗതരൂപിണി. അന്താ വേദാന്തം എന്ന് പറയാൻ കാരണം? ഭഗവതി ആരാ? സർവ അന്തർഗതരൂപിണി, എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും അകത്തിരുന്ന് ഇരുന്ന് നിയന്ത്രിക്കുന്നവളെ. ശാക്തേയം, വൈഷ്ണവം, പിന്നെ ശൈവം, ഈ മൂന്നും നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. നീ പ്രേരിപ്പിക്കയാലല്ലേ ജൈവത ഈ ജനമേതുമേ. എന്തും ഏതും ഈശ്വരി ഈശ്വരൻ്റെ പ്രേരണ കൊണ്ടേ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹം അറിയണത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനാണ്. നമ്മുടെ ആഗ്രഹം എന്താ എന്നുള്ളത് നമ്മൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. അറിയണത് അറിയണ ആൾക്കാരുള്ളിലുണ്ട്, അവർ അതാണ് അതിനനുസരിച്ചിട്ട് തരൂ, അതിന് മീതെ തരില്ല. അപ്പോൾ നീ പ്രേരിപ്പിക്കയാലല്ലേ ചെയ്യവതി ജി ജനമേതുമേ. മറ്റില്ലവർക്കൊരു ഗതി എന്നെ എന്നെ എത്ര കുറി കണ്ടു നീ. ഇവർക്ക് ഞങ്ങൾക്ക് അങ്ങല്ലാതെ കണ്ട ഒരാളും ഗതി ഇല്ല എന്നുള്ളത് അങ്ങക്ക് എത്രയോ കാലമായിട്ട് മനസ്സിലാക്കണ കാര്യമാണ്. സോറി. അപ്പോൾ മറ്റുള്ളവർക്കൊരു ഗതി എന്നെത്ര കുറി കണ്ടു നീ. ഇഷ്ടം പോലെ എന്തു ചെയ്യാനും നീ സമർത്ഥ മഹേശ്വരി. അങ്ങയുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ അങ്ങക്ക് സാധിക്കും. ഞാനവിടെ ഒരു കമൻ്റ് എഴുതി വച്ചിട്ടുള്ളത് വാട്ട് വി വാണ്ട് വി ക്യാൻ ഡു ഇറ്റ് അല്ലേ. സോറി. വാട്ട് വി വാണ്ട്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല. വി ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടം പോലെ എന്തു ചെയ്യാനും നീ സമർത്ഥ മഹേശ്വരി. ഈ മഹാസങ്കടത്തിങ്കൽ നിന്നും രക്ഷിക്കുക അംബികേ. ഈ വൻ നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമോ ശിവേ. ഇപ്പോൾ നമ്മൾ ഈ വില്ലേജ് ഓഫീസിലും പഞ്ചായത്തിലൊക്കെ പോയി സങ്കടം പറഞ്ഞു കൊടുത്ത് തന്നെയാണ് പതേ അല്ലേ. ഈ മഹാസങ്കടത്തിൽ നിങ്ങൾ നിന്നും രക്ഷിക്കുക അംബികെ. വെള്ളമില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമോ ശിവേ. പ്രസാദിക്കാ മഹേശാനി തോഷിക്കാ ജഗദംബികെ. അനന്തകോടി ബ്രഹ്മാണ്ട നായികെ വീണുകൂപ്പിടാം. അനന്തകോടി ബ്രഹ്മാണ്ട നായികെ, ഒരു കോടി എന്നല്ല അനന്തകോടി, എണ്ണിയാ തീരാത്ത അത്ര അർത്ഥം. അനന്തകോടി ബ്രഹ്മാണ്ട നായിക. ഇപ്പം നമ്മൾക്ക് ഒരു ബ്രഹ്മാണ്ടം, ഒരു സൗരയൂഥം നമുക്കറിയൂ. പക്ഷേ ഇതേപോലെ അനന്തകോടി സൗരയൂഥങ്ങളുണ്ട്, മിൽക്കി വേസ്. എന്നിട്ടോ കൂടസ്ഥരൂപയായി. ഈ വാക്കുകൾ എന്തിനാണ് റിപ്പീറ്റ് ചെയ്യണത്? ഇത് പറയുമ്പോൾ എല്ലാവരും ചിലവർ വേറെ വല്ലതും ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും, അപ്പോൾ അവർക്കത് മിസ്സാവും. ഇത് എന്താർക്കറിയാം? വ്യാസർക്കറിയാം. അതുകൊണ്ടാണ് ഈശ്വരീയ കാര്യങ്ങൾ ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യും. കൂടസ്ഥരൂപയായി ചിദ്രൂപിണിയാം അമ്പയെ തൊഴാം. അപ്പോൾ കൂടസ്ഥരൂപയായിട്ട് ചിദ്രൂപിണിയായിരിക്കുന്ന അമ്പ ഏത് അമ്പലത്തിലുണ്ടാവുക? മനുഷ്യ ശരീരമാകുന്ന അമ്പലത്തിലെ മനസ്സിൽ, ചിതാകാശത്ത് മാത്രമേ ഉള്ളൂ. ഇതറിയാണ്ട് പോയി നമ്മൾ ഇത് പറഞ്ഞു തരാം. അതായത് നമ്മൾക്ക് പ്രശ്നം, സാധാരണക്കാരനെ പറ്റിയ പ്രശ്നം എന്താ വിചാരിച്ചാൽ,
സനാതനധർമ്മത്തിൻ്റെ ബേസിക് എലിമെൻറ്റ്സ് നമ്മൾക്ക് അറിയാണ്ട് പോയി, അറിയണവർ പറയാണ്ടേയും പോയി. അറിയാൻ എല്ലാ ചിലവർക്കൊക്കെ അറിയാം, പക്ഷെ അവരത് പറയണില്ല. എന്നപ്പം ഞാൻ എന്തിനാ പറഞ്ഞത്, എനിക്കിതേ പറയുള്ളൂ, ആ ഒരൊറ്റ വ്യത്യാസമുള്ളൂ. ഈ എൻ്റെ എന്നിലിരിക്കുന്ന കൂടസ്ഥയായിരിക്കുന്ന ചിദ്രൂപിണിയുടെ പ്രേരണ ഇത് പറയിപ്പിക്കലാണ്. അതാണ് എൻ്റെ ആനന്ദം എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് കൂടസ്ഥരൂപയായി ചിദ്രൂപിണിയാം അമ്പയെ തൊഴാം വേദാന്ത വേദ്യയായി ലോകനാഥയാം ദേവിയെ തൊഴാം. അപ്പൊ നമ്മൾ അത്ര വലിയവരാ, ഓരോരുത്തരും ഇത് കേൾക്കുന്നവരും ഇത് വായിക്കുന്നവരൊക്കെ വലിയ. കാരണം ലോകനാഥേനെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ നടക്കണമേ, നമുക്ക് അറിയണില്ല എന്ന് മാത്രം. ലോകനാഥ നേതി നേതി വാക്യത്താൽ ഇതല്ല ഇതല്ല ന ഇതി നേതി നേതി എന്നൊരു വാക്കില്ല, ന ഇതി എന്ന വാക്ക്, ഇതല്ല ഇതല്ല. പിന്നെ എന്താ തപ തപ തപസ് ചെയ്യാ പറയാന്ന്. എല്ലാം അങ്ങനെ ചോദിക്കുമ്പോൾ റെഡിയായിട്ട് പറഞ്ഞു തന്നാൽ പറ്റുമോ? ഇല്ല. അപ്പോൾ നേതി നേതി തപ തപ ഇതല്ല ഇതല്ല, പിന്നെ എന്താ ചോദിച്ചു, തപ തപസ് ചെയ്യ. അപ്പോൾ മാളിൽ പോയാൽ വാങ്ങാൻ സാധിക്കില്ല അതെ, ഏത് ഈ ഈ സ്വഭാവം സ്വഭാവം അല്ലേ. അപ്പോ നേതി നേതി വാക്യത്താൽ മറ വാഴ്ത്തുവതാരയോ, മറ എന്ന് പറഞ്ഞ വേദം, ഈ വേദങ്ങൾ വാഴ്ത്തുവതാരയോ സർവാത്മനാ കൈത്തൊഴാം ആ സർവകാരണരൂപയെ. സർവകാരണരൂപ അവരവരുടെ ഉള്ളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെ കാരണാരാ, ഈ പരമേശ്വരി. ഏവം വാഴ്ത്തപ്പെട്ട നേരം ഭുവനേശ്വരി പാർവതി എണ്ണ മറ്റുള്ള കണ്ണാർന്നതൻ രൂപം കാട്ടിനാൾ ശിവ. അപ്പൊ ഭഗവതി ആർക്ക് പ്രസന്നയാവൂ, ആരുടെ അടുത്തെ പ്രസന്ന ചിത്തയാവൂ, ആരുടെ അടുത്തെ പ്രാദുർഭാവം അവതരിക്കൂ? ഭഗവാനെ ഭഗവതിനെ സ്തുതിക്കാൻ അറിയണം. ഈ പറഞ്ഞ പോലെ സ്തുതിക്കണം. നമ്മൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് ആദ്യം തോന്നണം. ഞാൻ വിളിച്ചാൽ വരില്ല എന്ന് ആദ്യം തന്നെ വിചാരിച്ച ബുദ്ധിമുട്ടായി. നമുക്ക് പറ്റേണ്ട തകരാറെന്താ, ഏയ് എന്നെ കൊണ്ടാവില്ല, അങ്ങനെയല്ല എന്നെ കൊണ്ടാവും എന്ന് വിചാരിച്ചു നോക്കൂ, നമ്മൾ വിളിച്ചു നോക്കൂ വരും. അതാണ് അപ്പോ ഏവം വാഴ്ത്തപ്പെട്ട നേരം ഭുവനേശ്വരി പാർവതി എണ്ണ മറ്റുള്ള കണ്ണാർന്ന, എണ്ണിയ തീരാത്തത്ര കണ്ണുണ്ട് ഭഗവതിക്ക്. എന്തിനാ എല്ലാവരെയും കാണണ്ടേ? തൻ രൂപം കാട്ടിനാൾ ശിവ. അപ്പൊ ആ രൂപം എന്തായിരുന്നു? നീലാഞ്ജന നിറം, നീല അഞ്ജനത്തിന്റെ നിറം, നീലതണ്ടാരയതലോചനം, നീലത്താമരതളം പോലെയുള്ള കണ്ണ്, തിങ്ങിത്തടിച്ചുയർന്നുള്ള വട്ടപ്പൊറുകങ്കയുഗ്മവും ഉയർന്ന മാർവിടം, ജരയും ദാഹവും ചുത്തും തീർക്കും കായ്കനി വർഗവും. ഭഗവതിനോട് കണ്ടിട്ടുണ്ടെങ്കില് ജര ഉണ്ടാവില്ല, ദാഹം ഉണ്ടാവില്ല, വിശപ്പ് ഉണ്ടാവില്ല. അപ്പൊ ജരയും ദാഹവും ചുത്തും തീർക്കും കായ്കനി വർഗവും ബഹുസ്വാദുകരം പച്ചക്കറിക്കൂട്ടങ്ങൾ പൂക്കളും, ബഹുസ്വാദുകരം പച്ചക്കറിക്കൂട്ടങ്ങൾ പൂക്കളും, തളിരും പത്മവും വില്ലും അമ്പും പൂണ്ടുള്ള കൈകളും. ഭഗവതിയുടെ കയ്യില് തളിരും പത്മവും വില്ലും അമ്പും പൂണ്ടുള്ള കൈകളും ധരിച്ചു ലാവണ്യസാര സർവസ്വം സുമനോഹരം. ഇത്രയും ഭംഗി എന്ന് പറയാൻ പറ്റില്ല ഭഗവതിനെ. അതാണ് ലാവണ്യസാര സർവസ്വം എന്നാ ലാവണ്യം, ലാവണ്യ സാര സർവസ്വം സുമനോഹരം. കാരുണ്യത്തിന്നലകടൽ, കാരുണ്യത്തിൻ്റെ അലകടലാണ്, സമുദ്രം തന്നെയാണ്. കോടി സൂര്യാഭമാകൃതി, ഒരായിരം അല്ല കോടി സൂര്യൻ ഉദിച്ച പോലെയുള്ള പ്രഭ. സൂര്യകോ കോടി സൂര്യാഭമാകൃതി കൈകൊണ്ടു മണ്ണിൽ വന്നെണ്ണ മറ്റതന തന്നയനങ്ങളാൽ, എണ്ണാൻ കഴിയാത്തത്ര കണ്ണുകളെ കൊണ്ട് ചൊരിഞ്ഞാൾ ആ മഹാദേവി ബഹുദാ വാരിധാരകൾ. ബഹുദാ വാരിധാരകൾ മഴട് പൂർത്തു ഇഷ്ടം മാതിരി വെള്ളം. ചൊരിഞ്ഞാൾ ആ മഹാദേവി ബഹുദാ വാരിധാരകൾ, ഏവരെയും കേഴുപോരായി കണ്ടരദേവി വിധം, നവരാത്രം മഹാവൃഷ്ടി തൂകിനാൽ കണ്ണുനീരിനാൽ. കണ്ണുനീര് കൊണ്ട് 9 രാത്രി, അപ്പൊ പകലും വേണല്ലോ അല്ലേ, 9 ദിവസം, നവരാത്രം മഹാവൃഷ്ടി തൂകിനാൽ കണ്ണുനീരിനാൽ,
കിളിർത്തിത് ഔഷധികളും കിളിർത്തിത് ഔഷധികളും. ഈ 9 ദിവസം ആകുമ്പോഴേക്കും ഭൂമിയിൽ ഔഷധികളൊക്കെ വളരാൻ തുടങ്ങി. മോദിച്ചിതു ജനങ്ങളും നേത്രാശ്രുവാൽ പുഴകളും നിറഞ്ഞിതു നദങ്ങളും. വെള്ളം കെട്ടി നിൽക്കേണ്ട സ്ഥലത്ത് പുഴകള് തോടുകള് ജലാശയങ്ങളൊക്കെ നിറഞ്ഞു. നേത്രാശുവാൽ പുഴകളും നിറഞ്ഞിതു നദങ്ങളും. പുറത്തു വന്നൊരളിവിൽ പാർത്ത വാനവരൊക്കെയും. ദേവന്മാരൊക്കെ കണ്ടു വിപ്രരോടും ഒരുമിച്ചാശു വാത്തിനാൽ ജഗദംബയെ. ദേവന്മാരും ഭൂമിയിലെ ബ്രാഹ്മണരും എല്ലാവരും കൂടി ജഗദംബയെ സ്തുതിക്കാൻ തുടങ്ങി. എങ്ങനെ സ്തുതിച്ചത്? വേദാന്തവേദ്യേ അവസാനമില്ലാത്ത അറിവുകളുടെ ഭാണ്ഡാകാരമേ, വേദാന്തവേദ്യേ വേദാന്ത അറിവിനെ കൊണ്ടും അറിയാൻ സാധിക്കുന്നവളെ നഷ്ടം. വേദാന്തമാകുന്ന അറിവുകളെ കൊണ്ട് അറിയാൻ കഴിയുന്നവളെ കൂപ്പുന്നേൻ കൂപ്പുന്നേൻ ബ്രഹ്മരൂപിണി. നമസ്കാരം നമസ്കാരം, തൊഴുന്നു തൊഴുന്നു. കൂപ്പുന്നേൻ കൂപ്പുന്നേൻ ബ്രഹ്മരൂപിണി. സ്വമായയാൽ വിശ്വമെല്ലാം സൃഷ്ടിപ്പോളേ. തൻ്റെ മായ കൊണ്ട് ഈ വിശ്വത്തിനെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് പരമേശ്വരി. തൊഴാം തൊഴാം ഭക്തർക്കായുടൽ പൂണ്ടോളെ. ശരിക്ക് ദേവീദേവന്മാര് അല്ലെങ്കിൽ ഈ പിന്നെ പുരുഷോത്തമൻ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ രാമൻ കൃഷ്ണൻ ശിവൻ ഇവരൊക്കെ നിരാകാരരാണ്. പക്ഷെ ഭക്തന്മാർക്ക് വേണ്ടി രൂപം ധരിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ ഈശ്വരിയും. ഭക്തർക്കായുടൽ പൂണ്ടോളെ ഭക്തകൽപ്പകവല്ലരി ഭക്തകൽപ്പകവല്ലരി. നിത്യതൃപ്തേ നിരുപമേ നിരുപമേ, ഉപമിക്കാൻ പറ്റാത്തവള്. നിത്യതൃപ്തേ ഭുവനേശ്വരി കൈത്തൊഴാം ഞങ്ങൾക്ക് ശാന്തിയേകാനൊട്ടേറെ കണ്ണുകൾ നിസ്തുലം. ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരാൻ വേണ്ടി വളരെയധികം കണ്ണുകളുള്ളവള്. ധരിക്കയാൽ ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും തരാൻ വേണ്ടി അനേകം കണ്ണുകൾ ധരിക്കുക. കാരണം ഞങ്ങൾ ശതാക്ഷി ഇതി, ആയിരം ആയിരം കണ്ണുള്ളവളെ എന്ന പേരിൽ വിളിക്കണം. അങ്ങനെ ധരിക്കയാൽ സദാക്ഷി ഇതി പുകഴ്ന്നോളായി വരട്ടെ നീ സദാക്ഷി ഇതി. സദാക്ഷി ആലോചിച്ച് നോക്കണം, ആയിരം ആയിരം കണ്ണുകളുള്ളവളേനാണ് സദാക്ഷി. എന്നിട്ടോ ചുത്താൽ പീഡിതരാം. അപ്പൊ സദാക്ഷി ഇതി പുകഴ്ന്നോളായി വരട്ടെ നീ ചുത്താൽ പീഡിതരാം ഞങ്ങൾക്കില്ലേതും ശക്തി വാഴ്ത്തുവാൻ. വിശന്ന് വെപ്രാളം കൂട്ടുന്ന ഞങ്ങളെ കൊണ്ട് അങ്ങയെ സ്തുതിക്കാനുള്ള ശക്തിയില്ല. ദയ ചെയ്ത് ഉദ്ധരിച്ചാലും വേദങ്ങളെയും അമ്പികയെ. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇപ്പം എന്താ? വേദങ്ങളെ ഉദ്ധരിക്കണം. ഒരു കഷ്മലൻ തപസ് ചെയ്ത വീര്യം കൊണ്ട് വേദങ്ങളെയൊക്കെ സ്വാധീകരിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ യജ്ഞങ്ങളും യാഗങ്ങളും ഒന്നും ഇല്ല. ഞങ്ങളൊക്കെ അന്നം മുട്ടി നിൽക്കുകയാണ്. ദേവന്മാർക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഉദ്ധരിച്ചാലും വേദങ്ങളെയും അമ്പികയെ. അപ്പൊ വ്യാസര് പറയണം, അവരേവം വാഴ്ത്തിയപ്പോൾ കയ്യിലെ ഫലമൂലവും സാധു കൂടുന്ന തർക്കാരി കൂട്ടവും നൽകിനാൾ ശിവ. തർക്കാരി പറഞ്ഞിട്ടൊരു ഫലം അവരുടെ കയ്യിലുണ്ട്, അമ്മയുടെ ഒരു ഒരു സ്വർണത്താമ്പാളത്തിൽ മുഴുവൻ തർക്കാരി എന്നുള്ള പഴാ. അത് മുഴുവൻ സാധു കൂടുന്ന തർക്കാരി കൂട്ടവും നൽകിനാൾ ശിവ. രസമൂറുന്ന വിവിധാന്നങ്ങളും പശുഭോജ്യവും നൽകിനാൾ പുതുതായി ഉണ്ടാം വരേക്കും വേണ്ടതൊക്കെയും. ഭൂമിയിൽ കിളിർത്ത് വരുന്നത് വരെയുള്ള വിശപ്പ് അടക്കാനുള്ളതൊക്കെ വലിയൊരു കോൾഡ് സ്റ്റോറേജിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന കൂട്ടത്തില് ഒക്കെ കൊടുത്തു. രസമൂറുന്ന വിവിധാന്നങ്ങളും പശുഭോജ്യവും നൽകിനാൾ പുതുതായി ഉണ്ടാം വരേക്കും വേണ്ടതൊക്കെയും. അന്നു തൊട്ടുണ്ടായി ശാകംഭരി എന്നുള്ള നാമവും. ശാകംഭരി ഏവം കോലാഹലം കേട്ടു ദൂതർ ചെന്നറിയിക്കയാൽ സസൈന്യം സായുധം വന്നാൻ പോരിനായി ദുർഗമാസുരൻ. അപ്പൊ ഈ അസുരനാണല്ലോ ഈ വേദങ്ങളെ കൊണ്ട് ഒളിപ്പിച്ചുന്നത്. ഈ ചാരന്മാര് മുഖാന്തരം എന്താണ് പുറത്ത് വലിയൊരു ഘോഷം എന്ന് കണ്ടപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ്. അപ്പം ഇവരോട് മല്ലിടാനായിട്ട് അവരൊക്കെ വന്നു. ഏവം കോലാഹലം കേട്ടു ദൂതർ ചൊന്നറിയിക്കയാൽ സസൈന്യം സായുധം വന്നാൻ പോരിന്നായ ദുർഗമാസുരൻ സഹസ്രാക്ഷൗഹണിയോടും. എത്ര സഹസ്ര
ആയിരം വക്ഷഗുണിയും. അപ്പൊ മഹാഭാരത യുദ്ധത്തിന്റെ എത്ര ഇരട്ടി ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷഗുണിയേ ഉള്ളൂ, ഇവിടെ സഹസ്രം ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് 21,870 ആന അത്ര തന്നെ തേര്, 65,610 കുതിര, 109,360 കാലാളും ചേർന്നതാണത്ര ഒരു അക്ഷഗുണി. അപ്പോ സഹസ്രാക്ഷഗുണിക്ക് എത്ര ഉണ്ടെന്നുള്ളത് നിങ്ങൾ കൂട്ടി പറഞ്ഞാൽ മതി. സഹസ്രാക്ഷഗുണിയോടുമ്പം അമ്പിൻ നിരകൾ തൂകയും വളഞ്ഞാൻ ദേവി തൻ മുമ്പിൽ നിൽക്കും ദേവസേനയെ തടുത്താൻ അതുപോൽ വിപ്രന്മാരെയും ചുറ്റുപാടിലും ദേവസേനത്തിലേരം പൊങ്ങി കിളികളാരവം രക്ഷരക്ഷേതിവാവിട്ടുവിണ്ണോരും വിപ്രസംഘവും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. രക്ഷരക്ഷേതിവാവിട്ടു വിണ്ണോരും വിപ്രസംഗവും ആളും അഗ്നിക്കോട്ടയൊന്നായി വിണ്ണോർ തൻ ചുറ്റുമായി തഥാ രക്ഷാർത്ഥമുണ്ടാക്കി അതിൻ പുറത്തായി നിന്നിതമ്പിക. രക്ഷാർത്ഥം, രക്ഷാർത്ഥമുണ്ടാക്കി വലിയൊരു കോട്ട നിർമ്മിച്ചു. അതായത് ഈ അസുരസേന സഹസ്ര അക്ഷൗഹിണി ഭടന്മാരെ എന്ത് അസ്ത്രം വിട്ടാലും ദേവന്മാർക്കും ഭൂസുരന്മാർക്കും കൊള്ളില്ല. അങ്ങനെയാണ് എന്തുണ്ടായത്, ആളും അഗ്നിക്കോട്ടയെന്നോ. അപ്പോ രക്ഷരക്ഷേതിവാവിട്ടു വിണ്ണോരും വിപ്രസംഗവും ആളും അഗ്നിക്കോട്ടയൊന്ന്, ആളും അഗ്നിക്കോട്ട, അഗ്നി കൊണ്ടൊരു കോട്ട ഉണ്ടാക്കിയിട്ട് വിണ്ണോർ തൻ ചുറ്റുമായ തഥാ രക്ഷാർത്ഥമുണ്ടാക്കി അതിൽ പുറത്താ നിന്നിതമ്പിക ഒറ്റയ്ക്ക്. എന്നിട്ടോ പിന്നെ അദ്ദേവിയും ദൈത്യരാജനും തമ്മിൽ ഉഗ്രമായി തീപാറും അമ്പിൻ മഴയാൽ മൂടിയ ആദിത്യമണ്ഡലം ചെറുഞ്ഞാണൊളിതൻ ഘോര ഢങ്കാരാരവങ്ങളാൽ ഞാണൊലിയുടെ ശബ്ദങ്ങളെ കൊണ്ട് മുഖിരതമായി. ദിക്തടത്തിൽ കാതടയ്ക്കും മട്ടേവം പോർ നടക്കവേ നിർഗമിച്ചത് ദേവി ദേഹത്തിൽ നിന്ന് ഉഗ്രശക്തികൾ. അപ്പൊ ഈ ശതാക്ഷി ദേവിയുടെ ശരീരത്തിൽ നിന്ന് ഒട്ടനവധി ദേവീ രൂപങ്ങളെ ദിക്തടത്തിൽ കാതടയ്ക്കും മട്ടേവം പോർ നടക്കവേ നിർഗമിച്ചതു ദേവീദേഹത്തിൽ നിന്ന് ഉഗ്രശ